പെരുമഴയാണ്. മഴ കരുത്തതോടെ കേരളത്തിലെ നദികളിലേക്ക് ജലനിരപ്പ് ഉയരുന്നുണ്ട്. അപ്പോൾ ഈ നദികളിലും പുഴകളിലും ഒക്കെ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണം എന്ന് ആദ്യം തന്നെ പറയുകയാണ്. അപ്പോൾ നിലവിലെ നദികളിലേക്ക് ജലനിരപ്പ് എങ്ങനെയാണ് എന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം അച്ചൻകോവിലാണ്. അച്ചൻകോവിലാറ്റിൽ നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് 6.980 മീറ്ററാണ്. അപകട നിരപ്പ് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. അതായത് അവിടുത്തെ ജലനിരപ്പ് ഉയർന്നു വരുന്നുണ്ട്. രണ്ടാമത് പമ്പയിലെയാണ്. പമ്പയിലെ നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് 0.680 മീറ്ററാണ്. അവിടുത്തെ അപകട നിരപ്പ് എന്ന് പറയുന്നത് 7 മീറ്ററാണ്. അടുത്തത് പെരിയാറിലെയാണ്. പെരിയാറിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് എന്ന് പറയുന്നത് 0.870 മീറ്ററാണ്. 10 മീറ്ററാണ് അവിടുത്തെ അപകട നിരപ്പ് എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഇരുവഴിഞ്ഞാണ്. ഇരുവഴിഞ്ഞിപ്പുഴയിലെ നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് 22.1 മീറ്ററാണ്. അപകട നിരപ്പ് അത് 38.8 മീറ്ററാണ്. അടുത്തത് മീനച്ചിലാറ്റിലെയാണ്. മീനച്ചിലാറ്റിലെ അപകട നിരപ്പ് എന്ന് പറയുന്നത് 33.8 മീറ്ററാണ്. 23.36 മീറ്ററിൽ എത്തി നിൽക്കുകയാണ് നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത്. അടുത്തത് മണിമലയാറ്റിലെയാണ്. അവിടുത്തെ അപകട നിരപ്പ് 6 മീറ്ററാണ്. നിലവിലെ ജലനിരപ്പ് 2.8 മീറ്ററാണ്. അടുത്തതായി തൊടുപുഴയാണ്. തൊടുപുഴയിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ 34.55 മീറ്ററാണ്. അപകട നിരപ്പ് എന്ന് പറയുന്നത് 37.5 മീറ്ററാണ്. ചാലിയാറിലെ കാര്യം നോക്കാം. ചാലിയാറിലെ നിലവിലെ ജലനിരപ്പ് 2.2 മീറ്ററാണ്. അപകട നിരപ്പ് 11.85 മീറ്ററാണ്. കല്ലടയിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് അത് 15.56 മീറ്ററാണ്. അപകട നിരപ്പ് 20 മീറ്ററായി രേഖപ്പെടുത്തും. അപ്പോൾ മൂവാറ്റുപുഴയിലെ എന്ന് പറയുന്നത് അവിടുത്തെ അപകട നിരപ്പ് 9 മീറ്ററാണ്. ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ജലനിരപ്പ് അത് 2.720 മീറ്ററാണ്. ഏറ്റവും ഒടുവിൽ ചാലക്കുടിപ്പുഴയാണ്. ചാലക്കുടിപ്പുഴയിലെ നിലവിലെ ജലനിരപ്പ് അത് 1.03 മീറ്ററാണ്. അപകട നിരപ്പ് 8.1 മീറ്ററാണ്. നമ്മൾ ഇതെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ പ്രധാനമായും എടുത്തു പറയുന്നത് ഇവിടുത്തെ എല്ലാം തന്നെ ജലനിരപ്പ് ഉയരുകയാണ്. അപ്പോൾ വലിയ മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ്, ജാഗ്രത തുടരുക തന്നെ വേണം. ഈ വെള്ളമൊക്കെ ഉയരുന്നത് കാണാനും ഒപ്പം തന്നെ മീൻ പിടിക്കാനായിട്ടും മറ്റ് വിനോദങ്ങൾക്കും ഒന്നും ഈ പുഴയിലും നദികളിലും ഒന്നും പോകരുത്. കാരണം അപകടങ്ങൾ നമ്മൾ തന്നെ ക്ഷണിച്ചു വരുത്തരുത്. നമ്മുടെ സുരക്ഷ അത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ജാഗ്രത പാലിക്കണം.